നിത്യജീവിതത്തിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ് മിക്ക ആളുകളും മനസ്സ് ഏകാഗ്രമാക്കാൻ പാടുപെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അത്തരം ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ട് പരിശീലിക്കേണ്ട ഒരു ആസനത്തെ പറ്റിയിട്ടാണ് ഒരു യോഗാസനത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ആർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം പലതരം യോഗാസനങ്ങളെ യോഗാസനങ്ങളെപ്പറ്റി ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുന്ന താല്പര്യമുള്ള ആളുകളെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക ഇന്ന് ഈ യോഗാസനം എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക ഈ ആസനത്തിന്റെ പേര് താടാസനം എന്നാണ് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചോളൂ ഡെയിലി ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക കേട്ടോ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ഇനി എങ്ങനെയാണ് ഈ ഒരു ആസനം ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കൂ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ നിൽക്കുക കാലുകൾ രണ്ടും അടുപ്പിച്ച് വെക്കുക ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം കൈകൾ കൈകളിതാ ഇതേപോലെ കോർത്ത് മുകളിലേക്ക് പൊക്കുക മാക്സിമം പൊക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുശേഷം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ ഉപ്പൂറ്റി ഇതേപോലെ മുകളിലേക്ക് പൊക്കുക കാലിൻ്റെ ഉപ്പൂറ്റി നിങ്ങൾ നോക്കി ഇതേപോലെ പൊക്കണം പൊക്കിയിട്ട് നിങ്ങൾ നിൽക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് കൈകളിങ്ങനെ മുകളിലേക്ക് പൊക്കേണ്ടത് ഈ ഒരു ആസനത്തിൽ നിന്നുകൊണ്ട് പത്ത് മുതൽ ഇരുപത്തിയഞ്ച് തവണ വരെ ദീർഘശ്വാസം എടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആസനം ചെയ്യാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഏകാഗ്രത കൂടുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ ആസനങ്ങളൊക്കെ രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതിരാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തുടക്കക്കാർക്ക് കൂടുതൽ സമയം ഇങ്ങനെ നിൽക്കാൻ പ്രയാസമുണ്ടാവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് പ്രാവശ്യം ദീർഘശ്വാസം എടുക്കുന്നത് വരെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയും ശ്വാസം നോർമലാക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉപ്പൂറ്റി പതിയെ താഴ്ത്തി കൈകൾ ഇതേപോലെ പതിയെ താഴോട്ടേക്ക് താഴ്ത്തുക ഇങ്ങനെയാണ് ഈ ഒരു ആസനം അവസാനിപ്പിക്കേണ്ടത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം നടുവേദനയും കാൽമുട്ട് വേദനയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് ഈ ആസനം സഹായിക്കും അപ്പോൾ ഈ ആസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് മനസ്സ് ഏകാഗ്രമാക്കാൻ വളരെ നല്ലൊരു ആസനമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു താങ്ക് ഫോർ വാച്ചിങ് ബൈ